ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ടേസ്റ്റ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു കല്യാണ വ്ളോഗും അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണിനും ചെക്കനും നമ്മൾ ഇത്താത്തൻ്റെ വീട്ടിലുള്ള ഒരു ചെറിയൊരു സൽക്കാരം കൊടുക്കുന്ന ഒരു വ്ളോഗും കൂടിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം ആദ്യം തന്നെ കല്യാണത്തിൻ്റെ ഇതാണ്, കല്യാണം പെരുന്നാളിന് മുന്നേ ആണ് കേട്ടോ ഉണ്ടായിരുന്നേ. അപ്പം നമ്മളിപ്പോൾ കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇത് എൻ്റെ ഇത്താത്തൻ്റെ പെങ്ങളെ മോളെ കല്യാണമാണ് കേട്ടോ. അപ്പം ഇത് മുഴപ്പിലാൻ കാണാൻ സ്ഥലം. അപ്പം ഇതാണ് പെണ്ണ് കേട്ടോ, പെണ്ണിൻ്റെ കല്യാണമാണ്. അപ്പം നമ്മൾ പോകുന്ന സമയത്ത് പെണ്ണ് മേലെ റൂമിലേനും ഉണ്ടായേനെ. അപ്പോൾ ഓളിപ്പോൾ താഴെ വന്നതാണ്. അപ്പോൾ ഇതാണ് കല്യാണ പെണ്ണ്. അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസ് എല്ലാം ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പെണ്ണിൻ്റെ ബെഡ്റൂം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മേലെ പോയി. മേലെയാണ് പെണ്ണിൻ്റെ ബെഡ്റൂം കേട്ടോ. നമ്മൾ കണ്ണൂർക്കാർക്ക് ബെഡ്റൂം ഉണ്ടല്ലോ അറ ഒരിക്കൽ, അപ്പം ഒരു മുഞ്ചുള്ള അറയുണ്ടാവും. അപ്പോൾ അത് അറ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മേലേക്ക് പോകുന്നതാണ് കേട്ടോ. മേലെയാണ് ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു റൂമിൽ, ഇഷ്ടംപോലെ ആളുണ്ടായിട്ട് എനിക്ക് ശരിക്കും ഒന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ആരോടും ഇപ്പോൾ പുറത്തിറങ്ങുക എനിക്ക് വീഡിയോ എടുക്കണം എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ചെറുതായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് പെണ്ണിൻ്റെ റൂം കേട്ടോ. ശരിക്കൊന്നും എനിക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. നല്ല അടിപൊളി ബെഡ്റൂം ആയിരുന്നു. ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, നല്ല ഇൻറ്റീരിയർ എല്ലാം ചെയ്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ഫുഡിൻ്റെ അടുത്തേക്ക് പോയി. ഇവിടെ നാടൻ ഫുഡാണ് കേട്ടോ. ഇവിടെ ചോറ്, സാമ്പാർ, മീൻകറി എല്ലാം ഉള്ള, പപ്പടം, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇപ്പുറത്തെ ഭാഗത്ത് ബിരിയാണി, അൽസ, പിന്നെ ചിക്കൻ ഫ്രൈ, ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയാണ് ഉണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ കല്യാണത്തിൻ്റെ വ്ളോഗ്, അത്രമാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ടാണ് ഇത്താത്തൻ്റെ വീട്ടിൽ അവർക്ക് സൽക്കാരം വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള ഫുഡെല്ലാം റെഡിയാക്കുന്നതാണ്. അപ്പോൾ ഇത് വൈറ്റ് സോസാണ് കേട്ടോ. നമ്മൾ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വൈറ്റ് സോസാണ് ഇത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതാ പാസ്തക്കുള്ള വെജിറ്റബിൾസും അതുപോലെ ചില്ലി ചിക്കനുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പാസ്ത റെഡിയാക്കുന്നതാണ്. അപ്പോൾ അതിനുള്ള വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വാട്ടിയെടുക്കുന്നതാണ് കേട്ടോ. നമ്മൾ ക്രീമി പാസ്ത ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറേ അങ്ങനെ ഉള്ളി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല, വെജിറ്റബിൾസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതിനോടുള്ള ചിക്കനെല്ലാം ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ക്രീമി പാസ്ത ഉണ്ടാക്കാൻ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ പാസ്തയെല്ലാം ഇട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ക്രീം സോസ് നമ്മൾ ലാസ്റ്റ് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്തേ ചെയ്യും കേട്ടോ. അതിപ്പോൾ നല്ല ചൂടോടെ കഴിക്കണം, അപ്പോൾ അതാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മൾ പാസ്ത നമ്മൾ ആ സമയത്താണ് മിക്സ് ചെയ്യുക. നമ്മൾ സോസ് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നത് ആ സമയത്താണ്, സെർവ് ചെയ്യുന്ന സമയത്താണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചില്ലി ചിക്കൻ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു സൈഡ് ഡിഷായിട്ട് ചില്ലി ചിക്കനാണ് ആക്കിയിട്ടുള്ളത്. അപ്പം അതും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഓരോന്നും ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല, ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇത് മന്തി ഉണ്ടാക്കുന്നതാണ്, നമ്മൾ ബീഫ് മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള ബീഫെല്ലാം വെന്ത് റെഡിയായിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള ബാക്കി വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കുന്നതാണ്. അപ്പം ഇവിടെ അൽസ വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അൽസേൻ്റെ ഗോതമ്പ് ഇതാണ് അൽസ. അപ്പോൾ അൽസേൻ്റെ ഗോതമ്പെല്ലാം നല്ല വെന്ത് വന്നിന്. ഇനിയിപ്പോൾ നല്ലോണം ഉടച്ചിട്ട് റെഡിയാക്കി എടുക്കണം. ഇത് നമ്മളെ കണ്ണൂർക്കാരെ സ്പെഷ്യലാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നമ്മളെ സൽക്കാരത്തിനെല്ലാം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതാ അൽസേൻ്റെ ഗോതമ്പെല്ലാം ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല ഉടച്ചിട്ട് എടുക്കണം ഇത്. അപ്പോൾ ഇത്താതെ ഇതാ ഇവിടെ ബീഫ് മന്തി റെഡിയാക്കിയിട്ട് ചാർക്കോളെല്ലാം ഇട്ട് മൂടി വെച്ചിട്ടുണ്ട്. തുറന്ന് കാണിക്കാൻ കഴിയില്ല, കാരണം ചാർക്കോൾ ഇട്ടിട്ട് മൂടി വെച്ച സമയമാണ്. അപ്പോൾ കുറച്ച് അതിൻ്റെ തുറക്കാൻ കഴിയും. അപ്പോൾ അൽസയെല്ലാം റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി നെയ്യിലൊന്ന് പൊരിച്ചെടുക്കുന്ന കേട്ടോ. ഉള്ളിയും അതുപോലെ തന്നെ ഉണക്ക മുന്തിരി, അണ്ടിപ്പരിപ്പും അതിൻ്റെ മേലെ ഗാർണിഷ് ചെയ്തിട്ടാണ് ഇത് സെർവ് ചെയ്യുക. അപ്പോൾ ഇത് അൽസേൻ്റെ ലാസ്റ്റ് പണിയിലെത്തിയിട്ടുണ്ട്. കുറച്ച് നെയ്യിലൊക്കെ ആഡ് ചെയ്തിട്ടൊന്ന് മിക്സാക്കും. ലാസ്റ്റ് ഇതാണ് നമ്മൾ അടിപൊളി അൽസ കണ്ണൂർ. ഇതിൻ്റെ റെസിപ്പി ഇൻഷാല്ലാ നമുക്ക് പിന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പം ഗസ്റ്റെല്ലാം വന്നിട്ടുണ്ടായിരുന്നു, ഫുഡെല്ലാം വിളമ്പേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ക്രീമി പാസ്തയുടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സോസെല്ലാം വെച്ച് മിക്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് സോസ് കുറച്ച് കുറവേനു, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി സോസ് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്രീമി ആയിട്ടുണ്ടാവും, അത് നല്ല ടേസ്റ്റ്. സോസ് നല്ലോണം ഉണ്ടെങ്കിലാണ് ഈ ഒരു പാസ്ത കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം ആഡ് ചെയ്യണം ഇതിലേക്ക് വൈറ്റ് സോസ്. അപ്പോൾ ഇതാ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടെല്ലാം ഇരുന്നിട്ടുണ്ട്. ഫുഡെല്ലാം നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. അവിടെ കറണ്ട് ഉണ്ടായിട്ടില്ല അന്ന്, അതുകൊണ്ട് തന്നെ ചെറിയൊരു ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതാ ചില്ലി ചിക്കനുണ്ട്, ഞാൻ ഫ്ലാഷ് അടിച്ചിട്ടാണ് കേട്ടോ, അതുകൊണ്ട് വീഡിയോ എടുത്തു. പിന്നെ ഫ്രൂട്ട്സ്, വത്തക്ക, മാങ്ങ, പിന്നെ അൽസ വിളമ്പിയിട്ടുണ്ട്, അതുപോലെ പാസ്ത, പിന്നെ നമ്മളെ ബീഫിൻ്റെ മന്തി. ഇതാ അപ്പോൾ അതാണ് ചെക്കനും പെണ്ണും കേട്ടോ. അവർ പുതിയാപ്പിളയും പുതിയ പെണ്ണും. അപ്പോൾ അവർ ഫുഡ് കഴിക്കാനിരിക്കുന്നതാണ് കേട്ടോ. ഇതാ ബീഫിൻ്റെ മന്തിയെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല മൊഞ്ചുണ്ട്, ബീഫിൻ്റെ മന്തി കഴിക്കാനും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആദ്യ ട്രിപ്പിൽ നമ്മളെ വീട്ടിലുള്ള എല്ലാവരും, എൻ്റെ ആപ്പയും അതുപോലെ ആങ്ങളയും അതുപോലെ കുട്ടികളും എല്ലാവരും ഇരുന്നിട്ടുണ്ട്. അവർ പുതിയ പെണ്ണും പുതിയ ചെക്കനും ഒപ്പം ഇരുന്നിട്ടുണ്ട് കേട്ടോ.
അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അപ്പം ഞാൻ ആദ്യം തന്നെ കുറച്ച് അൽസ ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് അൽസ. എല്ലാവരും അൽസ മധുരം ഇട്ടിട്ട് കഴിക്കുക, പക്ഷേ എനിക്ക് മധുരം ഇടാണ്ടാണ് ഇഷ്ടം. എനിക്ക് ഈ മധുരം ഇടാണ്ട് അതിൻ്റെ ആ പൊരിച്ചുള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കണം, നല്ല ടേസ്റ്റാണ്. എനിക്ക് അങ്ങനെ ഇഷ്ടം, എനിക്ക് മധുരം ഇട്ടിട്ട് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് പാസ്ത എടുത്തിട്ടുണ്ടായിരുന്നു. പാസ്തയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് എടുത്തിട്ടുള്ളത്, നമ്മൾ ക്രീമി പാസ്തയെല്ലാം നമുക്ക് കുറച്ച് കഴിക്കാൻ കഴിയും. ഒരുപാട് കഴിക്കുമ്പോൾ നമുക്ക് വേഗം മടുപ്പ് പിടിക്കും. അപ്പോൾ ഇതെല്ലാം നല്ല ചൂടോടെ കഴിക്കണം. അപ്പോൾ ഇതിപ്പോൾ ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിക്കുന്ന സമയത്ത്. അവിടെ ഞാൻ കുറച്ച് കഴിച്ചില്ലു. പിന്നെ മന്തിയാണ്, മന്തി എനിക്ക് കൂട്ടത്തിൽ ഉണ്ടാക്കിയ ഫുഡിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മന്തിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബീഫിൻ്റെ മന്തി, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ച് നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു. കാര്യമായിട്ട് അധികം ഞാൻ കഴിച്ചിട്ടില്ലു, മന്തിയെ കാര്യമായിട്ട് കഴിച്ചിട്ടുള്ളൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചില്ലി ചിക്കൻ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ ചില്ലി ചിക്കനും കൂടി ഒരു രണ്ട് പീസ് അതിൻ്റെ ചിക്കനും അതുപോലെ അതിൻ്റെ മസാലയും കൂടി കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബീഫിൻ്റെ മന്തി. നിങ്ങൾ ഇതുവരെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ബീഫിൻ്റെ മന്തി. അപ്പം ഇത്രയുള്ള നമ്മളെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.